കണ്ടോ നീ കാട്ടിലേക്ക് കിടക്കുന്നത് കണ്ടോണ്ടാ ഞാൻ ഒന്ന് കുളിക്കാൻ പോയത്. ഒന്ന് മുങ്ങി കയറി ചെന്നപ്പോഴേക്കും ആളില്ല.
ചതിച്ചല്ലോ നിങ്ങൾ. ഇത് കട്ടൻ ചായ തരാൻ പറഞ്ഞിട്ട് പഞ്ചസാരയില്ല, വാങ്ങാൻ വിട്ടിട്ടുണ്ട്. ഏട്ടനെ കാണാൻ ഒരു പെണ്ണ് വന്നിരിക്കണേ. പെണ്ണോ? എങ്ങനെ കണ്ടുപിടിച്ചു? കരയില്ലേ, എന്താ പ്രശ്നം ഉണ്ടായത്? കരയാതെ കാര്യം പറയട്ടെ. ഞാൻ പോന്നു അവിടുന്ന്. എന്തിന്? എനിക്ക് ഇനി അവിടെ നിൽക്കാൻ വയ്യ. വരട്ടനോട് എനിക്ക് അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നു. പിന്നെ എവിടെ നിൽക്കും? അത് ഞാനാണ് തീരുമാനിക്കുന്നത്. വരട്ടന്റെ വീട്ടിലേക്ക് ഞാനിനി പോവില്ല. പിന്നെന്താ ചെയ്യ? പത്മിനേച്ചിന്റെ വീട്ടിലേക്ക് പോക്കൂടെ? അതിനല്ല ഞാൻ വന്നത്. ഞാനിനി ശശിയുടെ വീട്ടിൽ പോവില്ല. എവിടെയോ അല്ലാതെ ഞാൻ എങ്ങനെ പോവുക? കുട്ടി, കുട്ടിക്ക് എന്റെ സ്ഥിതി പറഞ്ഞാൽ മനസ്സിലാവില്ല. കണ്ടോ എന്റെ വീട്? ഈ വീട്ടിലാ അച്ഛനും അമ്മയും പെങ്ങന്മാരും അനിയനും ഞാനും ഒക്കെ താമസിക്കുന്നത്. ഇവിടെ എങ്ങനെയാ ഞാൻ കുട്ടിയെ? എന്തിനാ എന്നെ സ്നേഹിച്ചത്? സ്നേഹിച്ചു, അത് ശരിയാണ്. പക്ഷേ വെറുതെ ഒരു തമാശ. അങ്ങനെ പറയരുത്. മനസ്സറിഞ്ഞ് എന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത്. കല്യാണം കഴിക്കുന്നത് മോഹമുണ്ട്. ഇപ്പൊ എനിക്ക് വയ്യ. നോക്കൂ, ഒരു വലിയ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ എന്റെ ചുമല്ല. നീ വലിയ ഗായകനാക്കാൻ ആശിച്ചത് എന്റെ അച്ഛൻ. ആശാരിപ്പണി പഠിപ്പിച്ചില്ല, സംഗീതം പഠിപ്പിച്ചു. 3 കൊല്ലം ഈ നശിച്ച വീടിന്റെ ഓട് മേയുമ്പോളാ എന്റെ അച്ഛൻ വീടിനെ അന്ന് കിടന്ന് കിടപ്പ. എണീറ്റിട്ടില്ല, എണീറ്റിട്ടില്ല. അമ്മ, പെണ്ണുമാര്, അനിയൻ, സംഗീതം മതിയോ? കഞ്ഞിവെള്ളമെങ്കിലും കൊടുക്കണ്ടേ? അതിനാ ഞാൻ ഉള്ളിയെടുത്തത്. ഞാൻ ആരോടൊന്നും പറയാറില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? കുട്ടി എനിക്ക് നഷ്ടപ്പെടാൻ വിഷമമാണ്. കാത്തിരിക്കണം. എവിടെ എവിടെ കാത്തിരിക്കും? പായ വരിക്കാൻ ഇടം കിട്ടിയാ മതി. അത്ര കാര്യമുണ്ടെങ്കിൽ എന്നോട് കാട്ടിക്കൂടെ? നോക്ക്, എന്റെ അച്ഛൻ, അമ്മ, പെങ്ങന്മാര്, ഒരു മുറിയുണ്ട്. ചിതമ്പരത്തിൽ ഞാൻ എവിടെയാ? കുട്ടിക്ക് ഒരു പായ കുറിച്ച് തരാം. ആ കുട്ടി പോയി രക്ഷപ്പെട്ടോട്ടടാ.
Ente.